സീറോ മലബാർ സഭയുടെ പുതിയ തലവനായി മാർ റാഫേൽ തട്ടിൽ പിതാവ് സ്ഥാനമേറ്റിട്ട് ഒരു വർഷം പൂർത്തിയാകുന്നു. അദ്ദേഹത്തിൽ നിന്ന് എന്ത് ഗുണമാണ് സഭയ്ക്കുണ്ടായിട്ടുള്ളതെന്നാണ് വിശ്വാസികൾ ഇപ്പോൾ പരസ്പരം ചോദിക്കുന്നത്. ദോഷങ്ങളല്ലാതെ ഗുണം വലുതും ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അതൊന്ന് വെളിപ്പെടുത്താനാണ് അവർ പറയുന്നത്. ആസ്ഥാന അതിരൂപതയിൽ ഒരു പൊതു കുർബാന പോലും അർപ്പിക്കാൻ സഭാ തലവൻ എന്ന നിലയിൽ തട്ടിൽ പിതാവിന് കഴിഞ്ഞിട്ടില്ല. വിമതന്മാരെ പേടിച്ചിട്ടാണ് തന്റെ മൂക്കിന് കീഴിലുള്ള വെസലിക്കയിൽ പോലും കുർബാനയെ അർപ്പിക്കാത്തതെന്നാണ് വിശ്വാസികൾ പറയുന്നത്. അവരങ്ങനെ പറയുന്നതിൽ എന്താ തെറ്റ്? അങ്ങനെ വിശ്വാസികളെ പേടിച്ചും ഭയന്നുമുള്ള ഒരു സഭാ തലവനെ എന്തിനാണെന്നാണ് വിശ്വാസികൾ ചോദിക്കുന്നത്. മാത്രമല്ല, വിമതപക്ഷത്തോടൊപ്പം ചേർന്ന് സഭയുടെ തീരുമാനങ്ങളെ അട്ടിമറിക്കാൻ ചില പദ്ധതികൾക്ക് കൂട്ടുനിൽക്കുന്നുവെന്ന ആരോപണവും ഉയരുന്നുണ്ട്. സീറോ മലബാർ സഭാ തലവനെ സാധാരണഗതിയിൽ ഒരു വർഷം കഴിയുമ്പോൾ കർദിനാൾ പദവിയിലേക്ക് ഉയർത്തുന്ന പദവുണ്ട്. അത് പണ്ട് മുതലേ ഉള്ളതാണ്. പക്ഷേ 23 പൗരസ്ത്യ സഭയിലെ രണ്ടാമത്തെ വലിയ സഭ സീറോ മലബാർ സഭയായിട്ട് പോലും സീറോ മലബാർ സഭാ തലവൻ കഴിഞ്ഞ ദിവസം വത്തിക്കാനിൽ നടന്ന കർദിനാൾമാരുടെ സ്ഥാനാരോഹണ ചടങ്ങിൽ വെറും ഒരു കാഴ്ചക്കാരനായി നിൽക്കുന്നത് വിശ്വാസികൾ കണ്ടു. അത് അവരെ അത്ഭുതപ്പെടുത്തി. ഇത് സഭയ്ക്കും വിശ്വാസികൾക്കും ഒരുപോലെ അപമാനമായി തീർന്നു എന്നാണ് വിശ്വാസികളിൽ പലരും പങ്കുവയ്ക്കുന്നത്. സോഷ്യൽ മീഡിയയിലെ പല ഗ്രൂപ്പുകളിലും തട്ടിൽ പിതാവിനെതിരെയുള്ള പരിഹാസങ്ങളാണ്. മോരും മുതലയും പോലെ പുതിയ കർദിനാൾ കൂവക്കാട്ട് മെത്രാന്റെ അഭിഷേകത്തിന് നിൽക്കുന്നത് കണ്ടില്ലേ? സഭ ഒരുപാട് പ്രതിസന്ധി ഘട്ടത്തിലൂടെ കടന്നു പോകുന്ന സാഹചര്യത്തിൽ സ്വീകരണ പ്രേമിയായി ലോകം മുഴുവൻ ചുറ്റുകയാണ് സഭാ തലവൻ. ദുർബല നേതൃത്വത്തിൽ നിന്ന് സഭയെ പിടിച്ചു നിർത്താൻ സീനിയർ മെത്രാന്മാർ രംഗത്ത് വരണം. അഡ്മിനിസ്ട്രേറ്റർ, പേപ്പർ ഡെലിഗേറ്റ് എന്നിങ്ങനെ ആരെയെങ്കിലും നിയോഗിക്കണം. അല്ലെങ്കിൽ സഭാ തലവന്റെ കാലാവധി പൂർത്തിയാകുമ്പോൾ സഭയുടെ സ്ഥിതിയും എന്താകും? ഇങ്ങനെ പോകുന്നു പരിഹാസങ്ങൾ, ചോദ്യങ്ങൾ, ആശങ്കകൾ. വിശ്വാസികളുടെ ആശങ്കയാണ് പല ഗ്രൂപ്പുകളിലും പ്രതിഫലിക്കുന്നത്. ഇനിയും വൈകിയാൽ അടുത്ത 10 വർഷത്തിനുള്ളിൽ പുതിയ തലമുറ മതങ്ങൾ ഉപേക്ഷിക്കുമെന്ന പഠനങ്ങൾ കൂടി പുറത്തു വരുന്ന സാഹചര്യത്തിൽ സഭാ നേതൃത്വം തന്നെ സഭയുടെ അന്ധകരായി തീരുമെന്ന് ചില നിരീക്ഷകർ പോലും പറഞ്ഞു കഴിഞ്ഞു. ഇനിയും സഭയ്ക്ക് ബാധ്യതയായവരെ മാറ്റാനുള്ള ആർജവം കാണിക്കാൻ കഴിവുള്ള മെത്രാന്മാരുണ്ട് ഈ സഭയിൽ. അവർ മൗനം വെടിഞ്ഞ് മുന്നോട്ട് വരണം, ഇല്ലെങ്കിൽ സഭ തകർന്ന് തൽപ്പണമാകും.